ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹാൻഫാസ് ക്രിയേഷൻസ്. അപ്പോൾ ഇനി ഞാനിവിടെ എത്തിയിട്ടുള്ള ഒരു ക്രിസ്മസ് തീം ബോട്ടിലാട്ടായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ നമുക്കൊരു ക്രിസ്മസ് തീം ബോട്ടിലാട്ട് ചെയ്യാം. അപ്പോൾ ഈ ബോട്ടിലാട്ട് ഞാനൊരു ഗ്ലൂഗൻ ഹാക്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൂഗൻ ഇല്ലാത്തവർക്കും ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അധികം വൈകിപ്പിക്കാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ബോട്ടിലാട്ട് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ഈ ഒരു ഗ്ലാസ് ബോട്ടിലാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബോട്ടിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ബോട്ടിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലൈറ്റ് ബ്ലൂവും ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഡാർക്ക് ബ്ലൂ ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കയ്യിൽ ഡാർക്ക് ബ്ലൂ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്ത് ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഡാർക്ക് ബ്ലൂ തന്നെ വേണമെന്നില്ല, ഏത് കളറും യൂസ് ചെയ്യാം. എനിക്ക് തോന്നി കുറച്ച് ഡാർക്കാവും ഈ ബോട്ടിലിനാട്ടിന് ഒന്നുകൂടെ ഭംഗി ഉണ്ടാവാമെന്ന്. അപ്പോൾ ഫസ്റ്റ് കോട്ട് ഞാൻ സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഡ്രൈ ആയി, പക്ഷേ അവിടെ ഇവിടെ ചെറിയൊരു ഫിനിഷിങ്ങിൻ്റെ കുറവുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ സെക്കൻഡ് കോട്ട് കൊടുക്കാം. സെക്കൻഡ് കോട്ട് ഞാൻ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് കോട്ട് തന്നെ ബ്രഷ് യൂസ് ചെയ്ത് കൊടുക്കുമ്പോൾ സ്ട്രോക്സ് വീഴാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബോട്ടിൽ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ ബട്ടർ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും എടുക്കാം. എന്നിട്ട് അതിൽ നമുക്ക് സ്നോ ഫ്ലേക്സിനെ വരച്ച് കൊടുക്കണം. സ്നോ ഫ്ലേക്സിന് ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച് വരച്ച് കൊടുക്കാം. അപ്പോൾ ഞാനും ഇവിടെ ജസ്റ്റ് സിമ്പിളായിട്ടൊരു സ്നോ ഫ്ലേക്സിനെ വരയ്ക്കുകയാണ്. അപ്പോൾ ഇത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ലൈൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടരുത്. അപ്പോൾ അത് ഞാൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്ലൂഗണ് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അപ്പോൾ ആ ഗ്ലൂഗണ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്ലൂഗണ് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വരച്ചെടുക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ സ്കെച്ചിന് വരച്ച് കൊടുക്കാം. എന്നിട്ട് പിന്നെയാണ് നമ്മൾ ബ്രാഞ്ചസിനൊക്കെ വരയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ പിന്നെ അവിടെ ചെറിയ ലേസ് പോലെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും ഗ്ലൂഗൺ വെച്ച് ചെയ്തെടുക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ നല്ല അമർത്തി പ്രസ് ചെയ്യരുത് കേട്ടോ ഇത് ഗ്ലൂഗണ്. അപ്പം ഒരു ബോറായി നിൽക്കും. അപ്പോൾ അത് കുറച്ച് പെട്ടെന്ന് ഡ്രൈ ആവും. ഡ്രൈ ആയിട്ട് നമുക്ക് ഇതുപോലെ അടർത്തി എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ അടർത്തി എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ലേസ് പോലും ചെയ്തെടുത്തു. പിന്നെ ഒരു കാര്യം, അടർത്തി എടുക്കുമ്പോൾ ശ്രദ്ധിച്ച് വേണം കേട്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ അത് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതിന് പെയിൻറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ സിൽവർ കളറാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമുള്ള കളറ് കൊടുക്കുക, പക്ഷേ പൊതുവേ സ്നോ ഫ്ലേക്സിന് സിൽവറാണല്ലോ, അതുകൊണ്ട് ഞാനിവിടെ സിൽവറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലേസിന് ഞാൻ സിൽവർ കളർ തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ ഇതാ അങ്ങനെ ഡ്രൈ ആയിട്ടുണ്ട് പെയിൻറ്റൊക്കെ ചെയ്ത്. പക്ഷേ ഗ്ലൂഗണിൻ്റെ ചെറിയ ചെറിയ നാരുകൾ ഉണ്ടാകും, കാരണം നമ്മൾ ഗ്ലൂഗണ് വെച്ചാണല്ലോ ചെയ്തത്. അപ്പം അതൊക്കെ ജസ്റ്റ് കൈ വെച്ച് ജസ്റ്റ് ഒന്ന് പിച്ച് പറിച്ച് കളയാം, അല്ലെങ്കിൽ അതുണ്ടാകുമ്പോൾ ഒരു വൃത്തികേടാവും കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ ബോട്ടിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പം ഗ്ലൂഗൺ ഇല്ലാത്തവർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ സ്നോ ഫ്ലേക്സ് ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ കട്ട് ചെയ്തെടുത്തിട്ട്, ഗ്ലിറ്റർ ഫോം ഷീറ്റോ അല്ലെങ്കിൽ സാധാ ഫോം ഷീറ്റോ ഏതെങ്കിലും ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുത്താൽ മതി ഈ ഗ്ലൂഗൺ ഹാക്ക് ചെയ്യുന്നതിന് പകരം ഗ്ലൂഗൺ ഇല്ലാത്ത. അപ്പോൾ അതങ്ങനെ ഞാൻ സ്നോ ഫ്ലേക്സ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ലേസ് കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ലേസ് ആദ്യം സ്റ്റിക്ക് ചെയ്തപ്പോൾ എനിക്ക് രസമുണ്ട് തോന്നി, പിന്നെ അതെനിക്ക് തോന്നി അതൊന്ന് ഭയങ്കര ബൾജായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ലേസ് മാറ്റിയിട്ടോ. പിന്നെ അതുമല്ലാതെ ആകെ ഫ്രണ്ട് പോർഷനിൽ മാത്രം ഒട്ടിക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ആ ലേസ് മാറ്റിയിട്ട് അവിടെ ഇങ്ങനെ വരച്ച് കൊടുത്തു. പിന്നെ ആ നെക്കിൻ്റെ പോർഷനിൽ ഞാൻ ഗ്ലൂഗൺ വെച്ചിട്ട് ചെറുതായിട്ട് ഒരു ഡിസൈൻ കൊടുത്തിട്ട് അതിനും സിൽവർ കളറായി പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സിൽവർ കളർ ഗ്ലിറ്റർ പൗഡർ ഉണ്ടെങ്കിൽ ആ സ്നോ ഫ്ലേക്സിൻ്റെ അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഗ്ലിറ്റർ പൗഡർ ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഗ്ലിറ്റർ പൗഡറിന് പകരം ഞാൻ ഇവിടെ വൈറ്റ് കളർ അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് സ്പോഞ്ച് വെച്ച് ചെറുതായിട്ടൊന്ന് ഡാബ് ചെയ്തിട്ടുണ്ട്. കുറച്ച് പെയിൻ്റ് ആക്കിയാൽ മതിയിട്ട്, അല്ലെങ്കിൽ ഓവറായി പോവും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു മഞ്ഞ് വീണ എഫക്റ്റ് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ ബോട്ടിലും ചെറുതായിട്ട് ഒരു സ്നോ വീണ എഫക്റ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടി ഈ ബോട്ടിലിനെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ലൈറ്റ് ബ്ലൂ എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ സ്നോ ഫ്ലേക്സിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നുണ്ട്. വരച്ച് കൊടുക്കാൻ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം എന്തെങ്കിലും ബീഡ്സോ സ്റ്റോൺസോ എന്തും യൂസ് ചെയ്യാം. പിന്നെ കളറൊക്കെ ഇതുപോലെ തന്നെ വേണമെന്നൊന്നുമില്ല, അതൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്കനുസരിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ.
അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ നമുക്ക് ഈ ബോട്ടിലാട്ടം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരിക്കലുള്ള വീഡിയോ മാത്രമായിരിക്കും. ഗുഡ് ബൈ, ടാറ്റാ, ടേക്ക് കെയർ, ലവ് യു ആൾ.